കോവിഡ് മൂലം അടയ്ക്കുമ്പോൾ ഉണ്ടായിരുന്ന സ്കൂൾ ആയിരുന്നില്ല. ഒന്നര വർഷങ്ങൾക്ക് ശേഷം കുട്ടികൾ സ്കൂളിലെത്തുമ്പോൾ പുതിയ കലാലയ അന്തരീക്ഷമാണ് അവരെ വരവേറ്റത്. നൂറ്റമ്പതോളം ഔഷധ സസ്യങ്ങളടങ്ങിയ പൈതൃക താഴ്വരയും നൂറോളം ഇലക്കറികൾ അടങ്ങിയ ഇലക്കറി ഗവേഷണ കേന്ദ്രവുമായാണ് ആലുവ എടത്തലയിൽ പ്രവർത്തിക്കുന്ന KNM MES സ്കൂൾ കുട്ടികളെ വരവേറ്റത്. കോവിഡിനൊപ്പം മാത്രമല്ല വരാനിരിക്കുന്ന മഹാമാരികൾക്കൊപ്പം പ്രതിരോധം തീർത്ത് ജീവിക്കുവാൻ സമൂഹത്തെ പ്രാപ്തമാക്കുക എന്നതും മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ മാറ്റത്തെയും തിരിച്ചറിഞ്ഞാണ് ഗവേഷണ കേന്ദ്രമെന്ന ആശയത്തിലേക്ക് സ്കൂളിനെ നയിച്ചത്. അതിജീവനമല്ല സഹജീവനമാണ് കോവിഡ് കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുവാൻ സ്കൂളിന് സാധിച്ചു. ഇതിന്റെ ഭാഗമായി മാസ്കുകളും സാനിറ്റൈസറുകളും ലഘുലേഖകളും 1000-ൽ വീടുകളിൽ വിതരണം ചെയ്തു. മാത്രമല്ല നമ്മുടെ ഭക്ഷണം നമുക്ക് ചുറ്റുമെന്ന വിഷയത്തിൽ പ്രൊഫസർ സുരേഷ് ബാബു നൽകിയ ഓൺലൈൻ ക്ലാസ് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഏറെ ഗുണകരമായി. സ്കൂളിൽ ഒരുക്കിയിട്ടുള്ള ഇലക്കറി ഗവേഷണ കേന്ദ്രത്തിൽ അഗതിച്ചീര, തങ്കച്ചീര, ബ്ലേസ്ല, പേരുമുത്തിൽ, ഉള്ളിച്ചീര, ചൈനീസ് ചീര ഉൾപ്പെടെ 100 തരം ഇലക്കറികളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ 13 ധാതുലവണങ്ങൾ ഇലക്കറികളിൽ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല പ്രതിരോധ ശക്തി നൽകുന്ന കരോട്ടീൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഇലക്കറികളിലാണ്. ഇങ്ങനെ നിരവധി ഗുണങ്ങൾ ഇലക്കറികളിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇലക്കറികൾ കൂടുതൽ ഉപയോഗിക്കണമെന്ന സന്ദേശമാണ് സ്കൂൾ നൽകുന്നത്. കോവിഡിനോടൊപ്പം മാത്രമല്ല വരാനിരിക്കുന്ന മഹാമാരികൾക്കൊപ്പം പ്രതിരോധം ചേർത്ത് ജീവിക്കുവാൻ സമൂഹത്തെ പ്രാപ്തമാക്കുക എന്നതാണ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന ഇലക്കറി ഗവേഷണ കേന്ദ്രം. പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ഫെസീന അൻസാർ നിർവഹിച്ചു. നമ്മുടെ കോവിഡ് പ്രോട്ടോകോളിനനുസരിച്ച് തന്നെയാണ് നമ്മൾ ഈ സ്കൂള് ഓപ്പൺ ചെയ്യുന്നത് തന്നെ. അതിന് നമ്മുടെ കുട്ടികളോട് ടീച്ചേഴ്സ് എന്ത് കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുന്നോ അത് അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളാണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് അനുസരിച്ച് അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ രക്ഷിതാക്കളും അവർക്ക് പിന്തുണ നൽകണമെന്നും ഞാൻ ഈ വേദിയിൽ പ്രത്യേകം പറയുന്നു. സ്കൂൾ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അസ്ലം അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ NH ജബ്ബാർ, PTA പ്രസിഡന്റ് ജമാലുദ്ദീൻ അൽകാസിമി, മുൻ പഞ്ചായത്ത് അംഗം അഷറഫ്, സ്കൂൾ അധ്യാപിക TK നിസ്ന തുടങ്ങിയവർ സംസാരിച്ചു. ഓൺലൈൻ ക്ലാസ്സിൽ നിന്നും സ്കൂളിലെ ക്ലാസ് മുറികളിൽ കൂട്ടുകാരോടൊപ്പം കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് പഠിക്കുവാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ.